വെടിവെപ്പുകളുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ നാം കേട്ടിട്ടുണ്ട്. എന്നാൽ പല സന്ദർഭങ്ങളിലും യുവാക്കളാണ് ഇത്തരം സംഭവങ്ങളിൽ പ്രതിസ്ഥാനത്ത് ഉണ്ടാകുന്നത്. എന്നാൽ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് യുവതികൾക്കാണ് കോടതിയിൽ നിന്നും കഠിന തടവ് ലഭിച്ചിരിക്കുന്നത്. ഭിന്നശേഷിക്കാരെ വിവാഹം ചെയ്ത് പണവും സ്വർണവും തട്ടുന്ന സംഘത്തിലെ രണ്ട് യുവതികൾക്കാണ് 3 വർഷം കഠിന തടവും 9.5 ലക്ഷം രൂപ പിഴയും കോടതി വിധിച്ചിരിക്കുന്നത്. ഇൻഡോർ സ്വദേശികളായ മേഘ ഭാർഗവ, സഹോദരി പ്രാചി ശർമ്മ ഭാർഗവ എന്നിവർക്കാണ് എറണാകുളം മജിസ്ട്രേറ്റ് കോടതി ശിക്ഷ വിധിച്ചത്. പ്രതികൾ തട്ടിയെടുത്ത സ്വർണവും പണവും ഇരകൾക്ക് തിരിച്ചു നൽകാനും കോടതി ഉത്തരവിട്ടു. 4 മലയാളികൾ ഉൾപ്പെടെ 11 പേർ ഇവരുടെ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെന്നാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. കേസിലെ മറ്റു 2 പ്രതികളെ തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിടുകയായിരുന്നു. കടവന്ത്ര പോലീസ് ഇവർക്കെതിരെ കേസെടുത്തത് വൈറ്റില സ്വദേശിയായ ഒരാൾ നൽകിയ പരാതിയിലായിരുന്നു. യുവാവിന്റെ വിവാഹം തട്ടിപ്പാണെന്ന് മനസ്സിലായതോടെ ഇയാളുടെ പിതാവ് ഹൃദയാഘാതം വന്ന് മരിക്കുകയും ചെയ്തു. കേസിനാസ്പദമായ സംഭവം നടന്നത് 2015 സെപ്റ്റംബറിലാണ്. തട്ടിപ്പിന്റെ ഭാഗമായി വൈറ്റില സ്വദേശിയായ യുവാവിനെ മേഘയായിരുന്നു വിവാഹം ചെയ്തത്. മേഘയുടെ വീട്ടുകാരായിരുന്നു വിവാഹാലോചനയുമായി എത്തിയത്. തുടർന്ന് കൊച്ചി നഗരത്തിലെ ഒരു ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം നടത്തി. ഇതിനുശേഷം മേഘ 2 ദിവസം ഭർത്താവിനോടൊപ്പം വൈറ്റിലയിലെ വീട്ടിൽ താമസിക്കുകയും ചെയ്തു. ശേഷം വിവാഹത്തിന് സമ്മാനമായി ലഭിച്ച ആഭരണങ്ങളും വസ്ത്രങ്ങളും 5.5 ലക്ഷം രൂപയും അടക്കം 9.5 ലക്ഷം രൂപ മൂല്യം വരുന്ന വസ്തുക്കളുമായി മേഘ ഇൻഡോറിലേക്ക് തിരിക്കുകയായിരുന്നു. ഇവരെ തിരിച്ചെത്തിക്കാനായി പലവട്ടം ശ്രമിച്ചിട്ടും സാധിക്കാതെ വന്നതോടെ യുവാവ് പരാതിയുമായി പോലീസിനെ സമീപിച്ചു. എന്നാൽ കേസ് അന്വേഷണത്തിനിടെയാണ് ഇതിവരുടെ സ്ഥിരം തട്ടിപ്പ് രീതിയാണെന്ന് പോലീസിന് മനസ്സിലായത്. സമ്പന്ന കുടുംബങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു തട്ടിപ്പ് സംഘം പ്രവർത്തിച്ചിരുന്നത്. ഏറെ സ്വത്തുക്കളുള്ള കുടുംബങ്ങളിലെ ഭിന്നശേഷിക്കാരായ യുവാക്കളെ വിവാഹം ചെയ്യാമെന്ന വാഗ്ദാനവുമായി തട്ടിപ്പുകാർ സമീപിക്കുന്നതാണ് രീതി. മുൻപ് വിവാഹിതരാണെന്ന കാര്യം മറച്ചുവെച്ച് സമാനമായ വേറെയും തട്ടിപ്പുകൾ ഇവർ നടത്തിയിട്ടുണ്ടെങ്കിലും നാണക്കേട് ഭയന്ന് ഇരകൾ ഇക്കാര്യം പുറത്തു പറയാതെ വന്നതോടെ തട്ടിപ്പ് ആവർത്തിക്കുകയായിരുന്നു. വൈറ്റില സ്വദേശിയെ വിവാഹം ചെയ്യുന്നതിന് മുമ്പ് മേഘ 2 തവണ വിവാഹിതയാണെന്ന് പോലീസ് പറയുന്നു. രജിസ്ട്രേഷൻ ഒഴിവാക്കി മതവിശ്വാസ പ്രകാരം വിവാഹം ചെയ്യാനായിരുന്നു സംഘം ഇരകളെ നിർബന്ധിച്ചിരുന്നത്. പുതിയ ഭർത്താവിനോടൊപ്പം കുറച്ചു ദിവസം താമസിച്ച ശേഷം സ്വർണവും പണവുമായി കടന്നു കളയുന്നതാണ് ഇവരുടെ രീതി. കേസ് അന്വേഷിച്ച കൊച്ചി സിറ്റി പോലീസ് സംഘം മേഘയെയും പ്രാചിയെയും വിവാഹത്തിന് ഇടനിലക്കാരായി പ്രവർത്തിച്ച മഹേന്ദ്ര ഗുണ്ടുലെ, ദേവേന്ദ്ര ശർമ്മ എന്നിവരെ 2016 അറസ്റ്റ് ചെയ്യുകയായിരുന്നു. മഹേന്ദ്ര ഗുണ്ടേലയായിരുന്നു വൈറ്റില സ്വദേശിയുമായുള്ള വിവാഹത്തിന് ഇടനിലനിന്നത്. കേസിൽ അറസ്റ്റിലായ പ്രാചി ജാമ്യത്തിലിറങ്ങിയ ശേഷം വീണ്ടും സമാനമായ തട്ടിപ്പ് നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട്.